കർത്താവേ, ഈ കൈയും വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അതും ഇതും വിചാരിച്ച് സങ്കടപ്പെടണ്ട. എന്റെ കൈ മുറിഞ്ഞു പോയിട്ടില്ലല്ലോ. വേല ചെയ്യാൻ എനിക്കൊട്ടും മടിയും ഇല്ല. എങ്കിലും ചെല്ലമ്മേ, നീ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്കും കൂടി ചോറ് തരണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. നമുക്കിപ്പോ മക്കളും കുട്ടികളും ഒന്നുമില്ലല്ലോ. ഒരാളുടെ വയറിന്റെ കാര്യമല്ലയോ. അപ്പോ കുറെ കഴിഞ്ഞ് രണ്ടു മൂന്ന് വയറ് കൂടി ആയാലോ? അപ്പം ദൈവം എന്തിനെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ നിമിത്തം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം കണ്ണീര് കുടിച്ചു. എന്തൊരു പാപിയാണ്! കഴിഞ്ഞതെല്ലാം വിചാരിച്ചു മനസ്ഥാപിക്കുന്നത് എന്തിനാണ്? എന്നെ കൂടെ കരയിപ്പിക്കാനോ? അയ്യോ, എന്നെ കൊണ്ട് ഇനി കരയാൻ വയ്യ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു. ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായി കഴിയാം. എനിക്ക് മതി ശകലം. പരചക്രത്തിന് പൊരിയുണ്ട. പിന്നെ കാര്യമൊക്കെ ശരി. ഇന്നാളത്തെ പോലെ ഇതും കുടിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ബഹളമൊന്നും കൂട്ടരുത്. കൊഞ്ചിയും കൊഞ്ഞും നടന്നിട്ടല്ലേ എനിക്ക് നേരത്തും കാലത്തും ഒന്നും വേഗിച്ചു തരാൻ പറ്റാത്തത്. എന്താടി നിന്റെ താക്ക് താണു പോയ? വേണമെങ്കിൽ അല്ലേടി, നീ വേല ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ചോറ് തരുന്നതിന്റെ അഹംഭാവം അല്ലേടി കാണിച്ചത്? എന്തിനു വേണം പറഞ്ഞോളൂ. കേട്ടല്ലോ, എവിടെ പോണേ? അവൻ അപ്രത്യങ്ങാനം വന്ന് നിപ്പുണ്ടോ? നിന്റെ അത്രാങ്കണ്ണമേത്തൻ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ദൈവത്തോർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. നിന്റെ ഒരു കള്ളക്കരച്ചിൽ പോഴി എന്റെ കൺമുമ്പിൽ നിന്ന്, ഇല്ലെങ്കിൽ ഒറ്റ ചവിട്ടിന് ഞാൻ കൊന്നുകളയും. അതാണ് ഇതിനേക്കാളും നല്ലത്. ഇങ്ങനെ നീ കൊണ്ടുപോയ ഈ ചക്ക എനിക്ക് പുല്ലേ പുല്ല്. ഞാൻ പട്ടിണിയുടെ കിട്ടുന്നില്ല. ഇല്ല, ഈ വീടിന് ഞാൻ തീ കൊളുത്തും. ഇതെന്താ പറ്റി എന്റെ പൊന്നെ? ഇതെന്തോന്ന? അയ്യോ, കണ്ണു തുറക്കി കണ്ണു തുറക്കി എന്റെ പൊന്നെ. Thank you.
വാങ്ങിച്ചോടി. നിന്റെ വേലയൊന്നും എടുത്ത് വേണ്ട, ഇന്നലത്തെ പോലെ കാശിലൊന്നും പറഞ്ഞ് വന്നിരിക്കാൻ അല്ലേ ഓടി. എടി ആരെന്ന്? ഒന്ന് ചുമ്മാ ഇടി, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ഞാൻ വിടുകയില്ലടാ, ഞാൻ എടുത്തുകൊണ്ടിരിക്കണ്ട.